ഗൈസ് കിട്ടി ഗൈസ് കിട്ടി ഹാ എന്തല്ലാഫാ ഞങ്ങൾ കണ്ടിട്ട് കുറച്ചായല്ലേ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞണ്ട് പിടിക്കുന്നതാണ് കണ്ടിട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഇപ്പം ഞണ്ട് കൊടുത്താം വാ അപ്പോൾ നമ്മൾ ഞണ്ട് പിടിക്കുന്നതിൻ്റെ ഫസ്റ്റ് ഘട്ടം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ പിടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ റിങ്ങില്ല റിങ് റിങ്ങിലിട്ടിട്ട് ഈ പറഞ്ഞ പോലെ പിടിക്കും പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു കൊടുത്ത രീതിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ഈ നങ്കീസ് ഈ നങ്കീസിന് എന്താ പറയാന്നൊന്നും അറിയില്ല നിങ്ങളെ എന്താ പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കമൻറ്റ് ചെയ്യും ഓക്കെ അപ്പോൾ ഇതിലാണ് എനിക്ക് കുറച്ചും കൂടി എളുപ്പം തോന്നിയിട്ടേ അപ്പോൾ നമുക്കിത് കെട്ടിയിട്ട് ഓരോന്ന് സെറ്റ് ചെയ്ത് നോക്കാം അപ്പോൾ നമ്മൾ ഞണ്ടിന് വേണ്ടിയിട്ട് ഇര എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോയിൻ്റെ വേസ്റ്റാണ് ഈ കോയിൻ്റെ വേസ്റ്റാണ് ഞണ്ടിൽ കിട്ടുന്നത് ഈ പറഞ്ഞ പോലെ ഇതാ ഓരോന്ന് കെട്ടി വെച്ചിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് ചെറിയ ചെറിയ ഡൗട്ടുണ്ടാവും നമ്മൾ കണ്ണൂർ ഭാഷയായതുകൊണ്ട് ചിലപ്പോൾ മനസ്സിലാകാതെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും അത് ചോദിക്കണേ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു തരിച്ചു വരും അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് വെള്ളത്തിലേക്ക് ഇടാം അപ്പോൾ ഇവൻ വലിക്കോ നോക്കണം നോക്കാം വാ പോയിക്കൂടെ വാ നമുക്ക് ചെറുതായിട്ട് ഇട്ട് കൊടുക്കണ്ടു കാരണം നമ്മൾ നീട്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നതിനനുസരിച്ചിട്ട് മൂപ്പർ വലിച്ചിട്ട് അങ്ങ് പോകും അപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇത്ര ദൂരത്തിന് നമുക്ക് ജസ്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാം ഇത് മതി മൂപ്പർ അവിടെ നിന്ന് വിളിച്ചോളൂ എവിടെ ചുറ്റി വെക്കണേ ചുറ്റി വെച്ചിട്ടില്ല മൂപ്പർ അങ്ങ് വലിച്ചിട്ട് അങ്ങ് കൊണ്ടുപോകും ഓക്കെ അപ്പോൾ നമ്മൾ ഓരോരോ ലൊക്കേഷൻ കറക്റ്റ് കണ്ടുപിടിച്ചിട്ടുണ്ട് ഞാൻ കുറേ മുന്നേ ഈ പറഞ്ഞ പോലെ തന്നെ ഞണ്ട് പിടിക്കാൻ പോയിട്ട് നോക്കുമ്പോൾ ഞണ്ട് വന്നിട്ട് കരക്ക് തന്നിന് അപ്പോൾ ഇവ എന്നെ കണ്ടപ്പോൾ താഴെ കഴിഞ്ഞു താഴെ കഴിഞ്ഞപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ മേലെ ഞാൻ തുള്ളിയിട്ട് എനിക്ക് അതിന് കിട്ടിയിട്ടുണ്ട് അതിന് മെയിൻ ലൊക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയാണ് അവിടെ നമുക്ക് ഒന്ന് നോക്കാം ആ നിങ്ങൾ ഈ സ്ഥലം ഒന്ന് നോക്കി നോക്കും നമ്മൾ ഇടാൻ പോകുന്ന സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയാണ് ഇവിടെ മെയിനായിട്ട് ഞണ്ടിൻ്റെ ഏരിയ തന്നെയാണ് ഇതേപോലെ നമ്മൾ ഞണ്ടിനെ രാത്രി കുത്താൻ വരും കുത്താൻ വരുന്ന കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെന്നവിടെ കുത്താൻ വരും എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല ഒരു പാര വെച്ചിട്ട് രാത്രി ടോർച്ച് മേടിച്ചിട്ട് നമ്മൾ കുത്താൻ വരും അപ്പോൾ ഈ ഈ ഒരു ചങ്ങായി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കരക്കെല്ലാം വന്നിട്ട് നിൽക്കും ഈ കരക്ക് വന്ന് നിൽക്കുമ്പോൾ നമ്മൾ ഈ പാര വെച്ച് കുത്തിയിട്ടെടുക്കുക ചെയ്യുക അങ്ങനെയാണ് ഞണ്ട് കുത്താൻ പോക്ക് അത് ഞാനൊരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് ഈ പറഞ്ഞ പോലെ ഈ നങ്കീസിൽ പിടിക്കാം നങ്കീസാണ് നങ്കീസ് എന്ന് വിചാരിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെന്നാണ് നങ്കീസ് ഇത് നിങ്ങളുടെ നാട്ടിൽ എന്നാ പറയുക അതൊന്ന് കമൻ്റ് അടിക്കുക ആദ്യം ഓക്കെ നമുക്കിതിടാം ഇവിടെ ഇടല അടി തട്ടുന്ന രീതിയിൽ മൂപ്പറേ ആടെ ഇട്ട് വെക്കും ഇതാ ഇത്രയേ വേണ്ടു നമുക്ക് ഇവിടേക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ഇനി മൂപ്പറ പിടിക്കട്ടെ അതും ഈ പറഞ്ഞ പോലെ ഇവിടെ ഇങ്ങനെ ചുറ്റിയിട്ട് വെക്കാം ഇവിടെ ഇവിടെ ഇങ്ങനെ ചുറ്റിയിട്ട് വെക്കാം മൂപ്പറ കാണുന്ന പോലെ ഒന്നുമല്ല ഈ പറഞ്ഞ പോലെ വലിച്ച് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഈ ദുനിയാവെന്ന് പോലും നമുക്ക് എടുക്കാൻ പറ്റില്ല ഓക്കെ അപ്പോൾ ഇതും കൂടി നമ്മൾ ഇടുന്നുണ്ട് ഇത് അവസാനത്തെ പീസാണ് അപ്പോൾ ഇതിട്ടിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് വന്ന് നോക്കാം ഓക്കെ നിങ്ങളെന്നാ അത് നോക്കുന്നേ ആന്നാ അതിന് നമ്മൾ പറയുന്ന പേര് എന്ന് വെച്ച് കഴിഞ്ഞാൽ മഞ്ചാന്നാ അതിൽ കണ്ടൊരു കൂട് കണ്ടാ ആ കൂടെന്ന് വെച്ച് കഴിഞ്ഞാൽ മഞ്ചൻ്റെ എന്താ പറയുക വെളിച്ചം അടിക്കുന്ന ഒരു കൂടാണ് മണ്ണെണ്ണ വളർത്തി വെക്കുന്നത് ഈ പുഴയും കണ്ടുമായിട്ട് ജോയിൻ്റ് ആക്കിയിട്ട് എന്താ പറയുക വെള്ളം കേട്ടിൻ്റെയും ഇറക്കുന്നേയും ആയിട്ടുള്ള ഒരു സാധനത്തിൻ്റെ പേരാണ് മഞ്ച അതായത് എനിക്ക് കൂടുതലായിട്ട് പറഞ്ഞു തരാൻ അറിയില്ല അതായത് എനിക്ക് കൂടുതലായിട്ട് പറഞ്ഞു തരാൻ അറിയില്ല പക്ഷേ ഇതിൽ നമ്മുടെ നാട്ടിൽ പറയുന്ന പേര് എന്ന് വെച്ച് കഴിഞ്ഞാൽ മഞ്ചാണ് നിങ്ങൾ നാക്കി എന്താ പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അതിനിടയിൽ ഒരു ഞണ്ട് വലിച്ചിട്ടുണ്ട് നമുക്ക് നോക്കി നോക്കാം നല്ല ഞണ്ടാണ് തോന്നി നല്ല വലിയ അടിപൊളി വലിയ നമുക്ക് നോക്കിയിട്ടോ ഞാൻ പറഞ്ഞേ ഞണ്ട് ഉണ്ട് ഞണ്ട് കിട്ടുന്നു ഇതാ ഇവന്റെ കാലം ഉണ്ടോ ഇവന്റെ കാലം ഉണ്ടോ ഇവൻ അന്ന് മടഞ്ഞുണ്ട് ഓക്കെ നമുക്ക് ഇവനെ കൈ കൊണ്ട് എടുക്കാലോ ഏ
എന്റെ ആ മോനെ ഇതേപോലത്തെ ഒരു സൈസ് സാധനം ഇതുവരെ കിട്ടിയിട്ടില്ല. ഇത് ഒന്നൊന്നര ഫുൾസാ, ഇത് മടഞ്ഞണ്ടാ മടഞ്ഞണ്ട്. പക്ഷെ വേറെ ഒരു കാര്യമുണ്ട്, ഞണ്ട് പിടിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ ഏത് മടയെന്നായി കഴിഞ്ഞാലും ഞാൻ എടുത്തിട്ട് വരും. അത് വേറെ കാര്യം. ഇതല്ല, ഇതിന്റെ ബെൽറ്റ് ഞാൻ എന്നും പിടിക്കാൻ പോകുന്നുണ്ട്, നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ ഇവനെ നമുക്ക് ഇവനെ കെട്ടുപിടിച്ചാൽ ഇടം വിടറ. ആ വെട്ടെ വെട്ടെ, അതന്നെ അതന്നെ. ആശാൻ കുറച്ച് കലിപ്പ കേട്ടാ, നോക്കാം നോക്കാം. എന്താ മൂന്നെ കുറ്റം കൈസേ കൈസേ ഞണ്ട് വേണ്ടാ. ഇനി അടിച്ച 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 അടിക്ക് അടിക്ക് കഴിയടി കഴിയടി. ഇതാ ഇവ നോക്കിയ ഇത് നോക്കിയ എൻ്റെ കാലോപ്പിയ ഇവനെ നമുക്ക് കൂട്ട് പിടിക്കും. ഇങ്ങനെ സാ പ്രത്യേകിച്ചും പിടിക്കുന്നില്ല. വലിയ രണ്ടാ കൈസ കിട്ടിയ കൂട്ടി പിടിച്ച് കാണിച്ചരാ. ദാ ആ വരട്ടെ 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 വരട്ടെ. ഇതാ അപ്പൊ അവന് രണ്ടര കിട്ടിയിട്ടുണ്ട്, വലിയ രണ്ട് കിട്ടിയത്. മുമ്പ് വെച്ചാൽ വീണിട്ടു എന്റെ കാല് നോക്കിയോട്ടെ. ഇന്ന മടയിൽ മാത്രം ജീവിക്കുന്ന വേണ്ട ഇല്ലേ. ഈ ഒരു കുറുങ്ങ് കൂട്ടിച്ച് കഴിഞ്ഞാല് ഇതിന്റെ മീറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാല് കുറുങ്ങയോട് ബന്ധപ്പെട്ടിട്ടുണ്ടാവുക, പറ്റിപ്പറ്റി നോക്കും. അങ്ങനത്തെ ഒരു ഐറ്റൈസ് ആണ്, ഭയങ്കര ടേസ്റ്റ് വന്ന് ഞണ്ട് ഞണ്ട് അടിപൊളി സാധനമാണ്. ഇപ്പൊ പറഞ്ഞ പോലെ ഇവിടെ ഒന്ന് കൈയെടുത്തേ, ഒന്ന് കൈ കിട്ടിയാ. ആ അവട്ടെ അവട്ടെ ശക്തി കട്ടെ ശക്തി കട്ടെ ശക്തി കട്ടെ. ആ അപ്പോ അടുത്ത് അടുത്ത് പിടിച്ചിട്ടുണ്ടാവും, നമുക്ക് നോക്കാതാ. വാ നീ ആടെ പോയിട്ട് ഇരിക്കുക കേട്ടാ. ഓക്കെ ഇവനല്ല ഇവന്റെ അഷ്ടൂപ്പനെ വരെ ഞാൻ പിടിക്കും. അവസ്ഥ ഒറ്റക്കാലൻ നമുക്ക് അടുത്ത് കിട്ടിയിട്ടുണ്ട്. ഈ പറഞ്ഞ ഒറ്റക്കാലൻ ആകെ ഒറ്റക്കാലൻ കുറച്ച് അടിപിടി കൂടിയിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ കാളങ്ങ് കൂട്ടിയിട്ടുണ്ട് നോക്കിയേ. പക്ഷെ കുഴപ്പമില്ല, മടയാണ്ടാന്ന് ഈ പറഞ്ഞ പോലെ നല്ല ഇറച്ചിയായിരിക്കും. ഇതാ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞൊരു കാര്യമില്ല, ഞണ്ടിനെ കുത്താൻ തൂക്കി ആരെടുത്തു നിന്നും ഒരു കുത്ത് കിട്ടിയിട്ടുണ്ട് പാര വെച്ചിട്ട്. ഇവ മിസ്സായി പോയതാ, പക്ഷെങ്കിൽ നമ്മളെ കയ്യിൽ കിട്ടി. അതാ എനിക്കൊരു ചങ്ങായി വന്നിട്ടുണ്ട്, അതാ വാങ്ങിക്കാം വാങ്ങിക്കാം. ആ അടിപൊളി. അപ്പം ഒന്നും കൂടി ധരിച്ചിട്ടുണ്ട്, ഇവൻ കുറച്ച് ഹെവി ആണെന്നോ തോന്നുന്നത്. നമുക്ക് നോക്കി നോക്കാം, കിട്ടിയാൽ കിട്ടി പോയാൽ പോയി നോക്കാം. അടുത്ത് മേടിച്ചിട്ടുണ്ട്, അവന് ഭയങ്കര ശക്തി കേട്ടാ, ഒരു രക്ഷയില്ല. ഞാൻ വിചാരിച്ച ഇനി കേട്ടാൻ വരുതാണ്, നമുക്ക് ആദ്യം കിട്ടിയതിന് അത്ര സൈസ് ഒന്നും ഇല്ല. പക്ഷേങ്കിൽ ഇവന് കുറച്ച് ശക്തി കൂടുതലാണ്, നോക്കി നോക്കാം. വാ എടാ മല്ല മുയല ഉണ്ണി ആണെ. കുറച്ച് ഉഷാറുണ്ട്. നല്ല സൈസ് ആണോ? അത്യാവശ്യം ഉറച്ചിയിലും ഉണ്ടോ ഇതിന്? ഇത് മടയാണ്ടല്ല, ഈ പറഞ്ഞ പോലെ പുഴയുണ്ടോ? അപ്പം ഇവനെയും കിട്ടിയിട്ടുണ്ട്, അത് തെറ്റ് താനാന്ന്. പക്ഷേങ്കിൽ പുഴയുണ്ടോ എന്ന്, ഈ പറഞ്ഞ പോലെ മടയാണ്ടല്ല. ഇതാ ഉഷാറാ. ഇതാ ഇങ്ങൾക്കൊരു ചങ്ങാതി കൂടി വന്നിട്ടുണ്ട് കേട്ടോ. ഇതാ ഇതാ നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഞണ്ട് കിട്ടിയിട്ടുണ്ട്. ഇവന്മാർ രണ്ടാളെയും നല്ല പുളിയും ഇട്ടിട്ട് വറ്റിച്ചെടുക്കാം. അപ്പോൾ കാണാല്ലേ, ഒരു ചെറിയൊരു തിരുത്തണ്ടേ, നേരത്തെ പുളിയും കൊള്ളിട്ടാന്ന് പറഞ്ഞേ. പക്ഷേങ്കിലും ഇവനെ നമ്മൾ പൊരിക്കാനാണ് പോകുന്നത്.
പൊരിച്ചു കഴിഞ്ഞാൽ വേറെ ഒരു ടേസ്റ്റാണ്. നമ്മൾ കുറേ മുന്നേ മുരു പൊരിച്ചിട്ടില്ലേ, അതിൻ്റെ വെറൈറ്റി ടേസ്റ്റാണ് ഇവൻ. ഇവനെ നമുക്ക് പൊരിച്ചിട്ട് തന്നെ അയച്ചു നോക്കാം, അടിപൊളി ആയിരിക്കും. നോക്കാം വാ, നമ്മളിത് പൊരിക്കാൻ പോകുന്നതാണ്. അപ്പോൾ പൊരിക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലൊന്നും മസാല എത്തില്ല. അപ്പോൾ നമുക്കിത് തോട് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചെടുക്കണം. അതാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. കാണിച്ചേരാം വാ, ഇതിൻ്റെ പല്ല് ആദ്യം കടിച്ച് കൊടുക്കണം. നമ്മൾ ഉറപ്പുണ്ടാവും ഈ പറഞ്ഞാൽ ഈ ഒരു ഈ വാ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചെടുക്കുക. അതൊന്ന് ഞാൻ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ മസാല ഉള്ളിൽ കയറണം. അപ്പോൾ എല്ലാത്തിൻ്റെയും ഇങ്ങനെ പൊട്ടിച്ചെടുക്കുക. ഓക്കെ, ആ അപ്പോൾ കഴുകി വെച്ച ഞണ്ടിലേക്ക് മസാല ചേർക്കാം. ഈ പറഞ്ഞ പോലെ കൂടുതലായിട്ട് മസാലയൊന്നുമില്ല, മുളകുപൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ ഒരു കിങ് ഉണ്ട്. ഈ കിങ് എന്ന് പറയുന്നത് ആ കാണിച്ചു തരാം വാ. അപ്പോൾ ആദ്യം നമ്മൾ മുളക് പൊടി ചേർക്കുന്നേ, ആവശ്യത്തിന് മാത്രം ഇട്ടാൽ മതി. ഇതിൽ കൂടുതൽ വേണ്ട ആൾ നോക്കിയിട്ട് അങ്ങനെ ഇടുക. ഓക്കെ, മുളക് പൊടി ഇട്ടിട്ടുണ്ട്. സാറിന് പോലെ മഞ്ഞൾപ്പൊടി, കാറ്റുണ്ട് കേട്ടോ. ഓക്കെ, മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ ആവശ്യത്തിന് ഉപ്പ്, അതാവശ്യം ഉണ്ടാവും. അതിൻ്റെ ഉപ്പ്. അപ്പോൾ കിങ് എന്ന് പറഞ്ഞല്ല എന്താ, കുരുമുളക്. ഇവനിട്ട് ഒരു പിടുത്തം പിടിച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. നമുക്ക് നോക്കാം. ഇതാ അത്യാവശ്യം പൊടിഞ്ഞ് കിട്ടുക, അപ്പോൾ അത് കടിക്കാൻ കിട്ടും. ഓക്കെ, അവനെ നമ്മൾ നേരായി തീരെ ഇട്ട് കൊടുക്കുക. ഇതാ ഇട്ട് കൊടുത്തോ. അപ്പോൾ ഇതിൻ്റെ അടുത്ത സ്റ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വേറെ ഒന്നുമില്ല, ഇത് നല്ല രീതിയിൽ മിക്സാക്കാണ്. മിക്സാക്കിട്ട് നമ്മൾ ഒരിടത്തും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് വെക്കണം. 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ കുക്ക് ചെയ്യും ഈ പറഞ്ഞ പോലെ തന്നെ. അപ്പോഴത്തേക്ക് നമുക്ക് അടുപ്പ് കത്തിക്കാം. ഇതൊന്ന് പിറക്കിയിട്ട് ആദ്യം കാട് വെക്കാം. അതിനോട് ഉള്ളിലെല്ലാം പിടിപ്പിക്കണം. ഇത് ഇതുണ്ട, ഇതിൻ്റെ ഉള്ളിലെല്ലാം മസാല എത്തണ്ടേ. ഇത് പറഞ്ഞാൽ ഉള്ളിലെല്ലാം മസാല എത്തിക്കണം, ഇതിൻ്റെ ഉള്ളിലും മസാല എത്തിക്കണം. അല്ലേ, നല്ല രീതിക്ക് കത്തിക്കുക. എനിക്ക് ഉപ്പുണ്ട് നോക്കിയാൽ ഉണ്ടാ, നോക്ക് വേഗം നോക്ക് ഉണ്ടാ, എല്ലാം നോക്കിയാ, മസാലയെല്ലാം നോക്കിയാ. ഇന്ന് ഇവനാ കേട്ടോ ടേസ്റ്റ് പറയുന്നത്, കഴിച്ചിട്ട് ടേസ്റ്റ് പറഞ്ഞേന്നോ. ഓക്കെ, അടുത്തതായിട്ട് ഒഴിച്ചെണ്ണ ഒഴിച്ചെണ്ണ ചോദിച്ചോ. ഒരുപാടൊന്നും വേണ്ട, ആവശ്യത്തിന് വെളിച്ചെണ്ണ അത്രയേ ഉള്ളൂ. അപ്പോൾ വെളിച്ചെണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട്. ഇനി ഓരോന്നോരോന്നായിട്ട് അതിലിട്ട് കൊടുക്കാം. ഓക്കെ, നല്ല രീതിക്ക് വെളിച്ചെണ്ണ ചെയ്തതുകൊണ്ട് കാരണം നല്ലതാണ് ചെയ്യാനാണ്. അതിൽ ഇറച്ചെല്ലാം പെരച്ചു വേണേ നല്ല രീതിയിൽ അങ്ങ് കുഴിഞ്ഞോട്ടെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പുളി മുളകൾ ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഇടുന്നൊരു സംഭവമാണ്. അപ്പോൾ അതിലൊരു വ്യത്യസ്തമായിട്ട് നമ്മൾ പൊരിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാൻ കഴിച്ചിട്ടുണ്ട്, ഞാൻ അധികം ചെയ്ത് കഴിക്കുന്ന കാണാൻ രണ്ട് പൊരിച്ച്. അപ്പോൾ നല്ലോണം ആയിക്കോട്ടെ. അപ്പോൾ നല്ലോണം ഞണ്ട് പോയിട്ടുണ്ട്. നമ്മൾ നമ്മളെ പഴയ ലൊക്കേഷൻ, അന്ന് നമ്മൾ ചോറ് തിന്നു, അതേപോലെ തന്നെ നമ്മൾ ചോറ് തിന്നുന്നുണ്ട് ഇതിൻ്റെ പ്രശ്നം. അങ്ങോട്ട് ഇത് വാ. അപ്പോൾ കണ്ണ് കറി വയ്ക്കുന്ന പോലെ ചോറ് കഴിച്ചു. നിങ്ങൾ ചോറ് കഴിച്ചില്ല വാ, നമുക്ക് ഒന്ന് ചേർക്കാം. അപ്പോൾ ഈ പറഞ്ഞ ഞണ്ട് ഞാൻ ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ട്. എല്ലാ ഞണ്ട് കൊടുത്തിട്ട് നമുക്കിങ്ങനെ ഇതിലേ വെക്കാം. ഇതും എങ്ങനെ ഇങ്ങോട്ട് കൊടുത്ത് വെച്ചിട്ടേ ഈ പറഞ്ഞ അതിന് മസാല ഇത് എൻ്റെ ഫേവറേറ്റ് തന്നെ അന്നത്തെ ലാസ്റ്റ് വരുന്ന മസാല. അത് ഒരു വേറെ ലെവല് സാധനം. അതിലേക്ക് നമുക്ക് ചോറിങ്ങനെ തട്ടാം. എന്നിട്ട് ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ തോടനം ഉണ്ടാവേ, അത് ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിച്ചിട്ടേ ആയിക്കാവും. അപ്പോൾ ഇതെടുത്തിട്ട് നാനോളം വെച്ചേക്കാം. അപ്പോൾ ഇതെല്ലാം കുഴച്ച് വെച്ചിട്ടുണ്ട്. സത്യം മാത്രം പറയുമോ, അതായത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, ടേസ്റ്റ് ഉണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ട് അത് പറയണം. അപ്പോൾ ആദ്യം ചോറ് വെച്ച് നോക്കാം, ഇതാ എങ്ങനെയുണ്ട് എന്ന് പറയണം. ഞങ്ങൾ അങ്ങോട്ട് പോകും, ഇതാ ഞങ്ങൾ നോക്കിയിട്ട് വന്നായി.
അയ്യോ ഇഷ്ടമില്ല അല്ലേ? അപ്പൊ ഞണ്ട് തിന്നണ്ടെനിക്ക്, ഞണ്ട് ഇവർക്ക് തൂങ്ങണ്ട് എങ്ങനെയാണ് കാണിച്ചു കൊടുക്ക. ഇതാ കണ്ടോടെ ഞണ്ട് ഇങ്ങനെ പൊട്ടിക്കുമ്പോ ഒന്നൊരു വള്ളം വരെ ഉണ്ട്. ഇതാ ഇത് തിന്നിട്ട് പറഞ്ഞു കൊടുക്കണം, എന്നിട്ട് കുക്കാട്ടം തിന്നിട്ടും കാണിച്ചു കൊടുക്കും. നീ വെക്കുന്നേരെ കടന്നു പറഞ്ഞല്ല തിന്നത്. എന്തുണ്ട് അപ്പൊ എന്നാ കുക്കാട്ടം കാണിച്ചു കൊടുക്കാം. ഇത് തിന്നേണ്ട രീതി എന്ന് വെച്ച് കഴിഞ്ഞാല് കറക്റ്റ് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നല്ല രീതിയിൽ ഉരുട്ടണം. ഉരുട്ടിട്ട് ഇങ്ങനെ ആസ്വദിച്ചിട്ട് പിന്നെ ഇതാ ഞണ്ടിൻ്റെ ഉറങ്ങ. ഈ ഞണ്ടിൻ്റെ ഉറങ്ങിയില്ലെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിലെ കൂടി ഒരു വെള്ളം വരാനുണ്ട്, അത് നമ്മളിങ്ങനെ വലിച്ചു തുടങ്ങണം. അത് അടിപൊളിയാ, എല്ലാം ചെയ്യുന്ന കാര്യമാണ്. കുറച്ചിനുള്ളിൽ അടിപൊളി മീറ്റാ. ഈ മീറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഇങ്ങനെ ഓരോന്ന് റിമൂവ് ചെയ്യാം. റിമൂവ് ചെയ്തിട്ട് എന്താ കണ്ടോ കണ്ടോടെ, ഇതിൻ്റെ ഇറച്ചി ഇങ്ങനത്തെ തോടോട് പിടിച്ച സാധനം മടയണ്ട. അത് ഞാൻ തോന്നുന്നു അത് വെറുതെ ഇതിനൊക്കെ തോന്നുന്നു വെച്ചാ. ഇതാ ഇനിങ്ങനെ കുറച്ചെടുത്തിട്ട് ചോറ് ഇങ്ങനെ വെക്കുക. ചോറ് വെച്ചിട്ട് ഇതാ ഇത് എടുക്കുക. ചെങ്ങനെ കൊടുക്കടാ, അടിപൊളി അടിപൊളി. ഇനി ഞാൻ കൊടുക്കൂലേ, ബാക്കി എല്ലാം ഓനാ. നോക്കിയാ എടുക്ക, ഇങ്ങനെ എടുക്ക. ഞാൻ തന്നെ അപ്പൊ ഇതെല്ലാം നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ മറക്കണ്ട, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഈ പറഞ്ഞ പോലെ തന്നെ എന്താ പറയുക ചങ്ങായിമാർക്ക് അയച്ചു കൊടുക്കുക. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.